മമ്മൂക്കരുടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മൂക്കരുടെ കൂടെ ഞാൻ ചെയ്ത ഫസ്റ്റ് മൂവി ബ്ലാക്കാണ്. കാരണം ഞാൻ ഫിലിമിലൊക്കെ വന്നൊരു 10 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് മമ്മൂക്കരുടെ ഒരു പടം ചെയ്യണത്. ഫസ്റ്റ് മൂവി ബ്ലാക്ക്. അപ്പോൾ കാരണം ബ്ലാക്കും ഈ പറഞ്ഞ പോലെ ബ്ലാക്കിനും കോസ്റ്റ്യൂംസിൻ്റെ ഒരു ഭയങ്കര ഡിഫറൻറ്റായിട്ടുള്ളൊരു അപ്പിയറൻസാണ് മമ്മൂക്ക. ആ സമയങ്ങളിൽ കുറച്ച് അല്ലാതെ ഒരു വേറൊരു ടൈപ്പ് പടങ്ങളിലാണ്, എന്താ പറയുക, മറ്റേ ബ്ലസ്സിയേട്ടൻ്റെയൊക്കെ പടം, ബ്ലസ്സിയുടെ പടം, അത് ഒരു മൂവിയിലൊക്കെ സാധാ നോർമൽ കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പടത്തിൽ, കാരണം രഞ്ജിത്ത് കേട്ടൻ അതിൻ്റെ സ്റ്റോറി പറഞ്ഞിട്ട് രഞ്ജിത്ത് കേട്ടൻ പറഞ്ഞു, അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി, അപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജിത്ത് കേട്ടന് ഒരെണ്ണം ആ പാറ്റേൺ ചെയ്യാം. അങ്ങനെ രഞ്ജിത്ത് കേട്ടൻ തന്നെ, രഞ്ജിത്ത് കേട്ടൻ പറഞ്ഞു, രഞ്ജിത്ത് കേട്ടന് തന്നെ അതിലൊരു ഡ്രസ്സ് തച്ച്, ബ്ലാക്കിലെ മമ്മൂക്കരെ ഡ്രസ്സ് രഞ്ജിത്ത് കേട്ടൻ്റെ അളവിനൊരു ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഗോകുലത്തിൽ വെച്ച് രഞ്ജിത്ത് കേട്ടൻ നോക്കിയിട്ട് ഇത് ഓക്കെയാണ്, അപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഒരെണ്ണം റെഡിയാക്കി അതിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെയാണ് ആദ്യം രഞ്ജിത്ത് കേട്ടൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ബ്ലാക്കിൻ്റെ ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേൺ അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. എന്നിട്ടാണ് ബ്ലാക്കിൻ്റെ കംപ്ലീറ്റ് ബാക്കിയുള്ള സംഭവങ്ങളും ബാക്കി ആ പടങ്ങളിൽ ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ മമ്മൂക്കയുടെ പടം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട എനിക്ക് രാജമാണിക്യം. രാജമാണിക്യത്തിൽ യഥാർത്ഥത്തിൽ അത് രാജമാണിക്യം രഞ്ജിത്ത് കേട്ടൻ ഡയറക്റ്റ് ചെയ്യാറുന്ന ഒരു മൂവിയാണ്. അത് വേറെ പ്രത്യേക സാഹചര്യത്തിൽ അത് മാറി വന്നു, അൻവർ അതിൻ്റെ ഡയറക്ടറായി വന്നു. ബാക്കി നമ്മൾ ടെക്നീഷ്യന്മാരൊക്കെ നേരത്തെ രഞ്ജിത്ത് കേട്ടൻ ഫിക്സ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ആ മൂവി വർക്ക് ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബെല്ലാരി രാജയെന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നല്ല റഫായിട്ടുള്ള അതിൻ്റെ ഷെയ്ഡ്സ് തന്നെ ഗ്രേയും ബ്ലാക്കും ബ്രൗണും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷനിലുള്ള ഒരു കുറച്ച് കോസ്റ്റ്യൂംസും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ അങ്ങനത്തെ കരയുള്ള ആ ഒരു അപ്പിയറൻസ് മുണ്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ അത് മമ്മൂക്കയുമായിട്ട് ഉള്ള ഡിസ്കഷനില് മമ്മൂക്കയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇന്ന രീതിക്കുള്ള കളറും കാര്യങ്ങളും വന്നാൽ എന്താണ്, ആ മജന്തയും ആ പറയുന്ന ആ ഒരു സിൽക്കി ടൈപ്പ് സാധനം. അപ്പോഴ് ആ അപ്പോഴും പിന്നെ മമ്മൂക്ക പറയുമ്പോഴത്തേക്ക് മമ്മൂക്കയും നമ്മൾ ഈ പറയുന്ന കണക്ക് മമ്മൂക്കയ്ക്കും ഈ പറഞ്ഞ കണക്ക് കുറച്ച് അങ്ങനെ ഈ വിധ കോസ്റ്റ്യൂംസിനെ, കാരണം മമ്മൂക്ക നമ്മൾ അറിയാം മലയാള സിനിമയിൽ എങ്ങനെയാണ് കോസ്റ്റ്യൂംസിൻ്റെ ഒരു രീതിയിൽ, കാരണം എന്ത് കൊടുത്താലും മാച്ച് ആവുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ മമ്മൂക്ക ഇനി ഇനി സിൽക്കൽ ഇനി എന്ത് സാധനം ഇട്ടാലും നമുക്ക് ആ വിധ കാര്യത്തിൽ ടെൻഷനില്ല. പിന്നെ ആ ഒരു സംഭവത്തിലേക്ക് ആ വിധ രീതിയിലേക്ക് നമ്മൾ മാറി ആ സിൽക്ക് സംഭവങ്ങളും എടുത്ത് ആ സാധനം ചെയ്തു. ആ സാധനം ചെയ്തപ്പോഴും ഈ നമ്മൾ ഈ നേരത്തെ പറയുന്ന കണക്ക് നമുക്ക് അതിൻ്റേതായ രീതിക്കുള്ള ഒരു അപ്പിയറൻസും ആ ഒരു മാനറിസവും കൊടുത്തപ്പോഴത്തേക്ക് ആ കോസ്റ്റ്യൂമും കൊണ്ട് മാറി. പിന്നെ പടത്തിൻ്റെ സബ്ജക്റ്റും പടം ഹിറ്റായി. അത് രാജമാണിക്ക് പിന്നെ ഈ പറയുന്നതാണെങ്കിൽ പല സ്ഥലത്തും അതൊരു എന്താ പറയുക അതൊരു ഭയങ്കര ഒരു ഓളമായി കോമഡി ഷോകളിലും മറ്റും കാര്യവും. പിന്നെ മമ്മൂക്കയ്ക്ക് ഇപ്പോഴും അമ്മയുടെയൊക്കെ ഷോയിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു അപ്പിയറൻസിൽ അങ്ങനത്തെ ഒരു സാധനം വരും. അപ്പോൾ അത് ആ ഒരു നടൻ്റെയും നമ്മൾ കൊടുക്കുന്ന ഈ കോസ്റ്റ്യൂം നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാരക്ടറിലേക്കും അതിൻ്റെ സാധനങ്ങളും വരുമ്പോഴത്തേക്കാണ് അത് ഹിറ്റാവുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പോക്കിരി രാജ, പോക്കിരി രാജയിലും മമ്മൂക്കയ്ക്ക് ഈ പറഞ്ഞ കണക്ക് അത് വേറൊരു ഇതാണ്. ഈ മൂന്ന് പടങ്ങളും എല്ലാം ഡിഫറൻ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് കോസ്റ്റ്യൂംസിൻ്റെ രീതിയിൽ വരുമ്പോഴത്തേക്ക്.